ഇത്രനാളും ഇറാൻ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം ഭൂമിയുടെ നാശത്തിന് തന്നെ കാരണമാകുമെന്ന് മറ്റാരേക്കാളും ഇറാന് തന്നെ അറിയാം ഒടുവിൽ മനസ്സിലാ മനസ്സോടെ ആ രഹസ്യം ഇറാനു തന്നെ പുറത്തുവിടേണ്ടി വന്നിരിക്കുകയാണ് ലോകം ഭയന്നത് ശരിയാണ് ഇറാൻ ഒരു ആണവ രാഷ്ട്രമാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധം ഇപ്പോൾ ലോക രാജ്യങ്ങളെപ്പോലും ഭീതിയിലാഴ്ത്തുകയാണ് കഴിഞ്ഞ ദിവസം ഇറാനെ നടുക്കിയ അപ്രതീക്ഷിത ഭൂകമ്പത്തിന് പിന്നിൽ ഇസ്രയേലിന് പങ്കുണ്ടാകുമോ എന്ന് സംശയിക്കുമ്പോഴാണ് ഈ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്താണ് ഭൂമിക്കടിയിലെ ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും ഉള്ളതെന്നും ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഭൂകമ്പം നടന്നിരിക്കുന്നതെന്നും കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ബോംബിങ്ങിന് പ്രതിരോധിക്കാനായി പർവ്വതങ്ങൾക്കും പാറക്കെട്ടുകൾക്കും അടിയിൽ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററുകളോളം ഭൂമിയിൽ നിന്ന് താഴെ തുരങ്കത്തിലാണ് ഇറാൻ്റെ ആണവായുധങ്ങളും ആയുധശേഖരങ്ങളും ഉള്ളതെന്നാണ് റിപ്പോർട്ട് സാധാരണ ബോംബിങ്ങിലൂടെ ഇസ്രയേലിനോ മറ്റു ശത്രു രാഷ്ട്രങ്ങൾക്കോ അത് നശിപ്പിക്കാൻ പറ്റില്ല സമീപ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ ആക്രമണം വൈകിയത് ഏത് രീതിയിൽ ആണവ നിലയങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് ആസൂത്രണം ചെയ്യാനായിരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ ഇത് തകർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് ഞെട്ടിച്ചുകൊണ്ട് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതെന്നും വസ്തുതയാണ് കൂടാതെ വലിയ പ്രകമ്പനങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഭൂമി തുരന്നും ഇറാന്റെ ആണവ കോട്ടകൾ തകർക്കുവാനുള്ള ഇസ്രായേലിന്റെ ശ്രമം നടന്നുവെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒക്ടോബർ അഞ്ചിനാണ് ഇറാനിൽ ഭൂകമ്പം ഉണ്ടായത് റിട്ടർ സ്കെയിലിൽ നാല് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിന് സെംനാൻ പ്രവിശ്യയിലെ അരാദാൻ കൌണ്ടിയിലാണ് ഉണ്ടായത് ഇറാൻ ആണവപരീക്ഷണം നടത്തിയതിന്റെ സൂചനയാണോ ഈ ഭൂകമ്പം എന്ന ആശങ്കയാണോ ഉയർന്നത് പന്ത്രണ്ട് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ ഫിസിക്സിനെ ഉദ്ധരിച്ച് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ഒക്ടോബർ ഒന്നിന് നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു ഇസ്രയേലിന് നേരെയുള്ള ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തൽ ഇതിന് മറുപടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കിയതോടെ പശ്ചിമേഷ്യ ചോരക്കളമാകുമെന്നും ഉറപ്പാണ് ഇറാനു നേരെ ഇസ്രായേൽ നിരന്തരം വെല്ലുവിളി ഉയർത്തുമ്പോൾ ലോകരാജ്യങ്ങളാണ് ഭയക്കുന്നത് അവർ ചോദിക്കുന്ന കാര്യം ഇതാണ് ഇറാന്റെ കീഴിലെ ആണവ കേന്ദ്രങ്ങൾ തകർന്നാൽ ലോകത്തിന്റെ ഭാവി എന്താകും അതിന് ഉത്തരം കണ്ടെത്താൻ അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല ഇതിനോടകം ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒന്നിൽ ഇറാൻ ഒരു അണുബോംബും നിർമ്മിച്ചെടുത്തിട്ടുണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ട് വൻ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റും ഇറാനെതിരായ നിർണായക നടപടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാന്റെ ആണവശക്തി നശിപ്പിക്കണമെന്നും അവരുടെ പ്രധാന ഊർജ്ജ സംവിധാനങ്ങൾ തകർക്കണമെന്നും ഈ ഭീകര ഭരണകൂടത്തിന് ശക്തമായ പ്രഹരമേൽപ്പിക്കണമെന്നുമായിരുന്നു ബനറ്റിന്റെ വാക്കുകൾ അതേസമയം ഇസ്രയേൽ അപ്രഖ്യാപിത ആണവായുധ ശക്തിയായി ഇറാനെ കണക്കാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനു ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അറുപത് ശതമാനം സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ കൂടാതെ മൂന്ന് ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നിരവധി ചർച്ചകളും ഊഹാപോഹങ്ങളും തുടരുന്ന ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്